നമ്മളിന്നുള്ളത് കൊല്ലം ബ്രില്യൻ്റിൻ്റെ വിശാലമായ ക്യാമ്പസിലാണ്. അപ്പോൾ ഇവിടുത്തെ കൂടുതൽ വിശേഷങ്ങൾ നമ്മൾക്ക് ഇവിടുത്തെ കുട്ടികളോട് തന്നെ ചോദിച്ചറിയാം. ബ്രേക്ക് ആയിട്ട് ക്യാൻറ്റീനിൽ നിന്ന് പോയില്ലേ? ഏയ് ഞങ്ങൾ ഇതാ പഫ്സ് കഴിച്ചിട്ട് കുറച്ചേരായി വന്നിരിക്കാൻ തുടങ്ങിയിട്ടല്ലേ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, എങ്ങനെയുണ്ട് നിങ്ങളുടെ കൊല്ലം ക്യാമ്പസിലെ ക്ലാസ്സുകളൊക്കെ? കൊല്ലം ക്യാമ്പസ് എന്ന് പറയുമ്പോൾ തന്നെ എന്താ പറയുന്നത്, ഭയങ്കര പ്രകൃതി രമണീയമായ പഠിക്കാൻ പറ്റുന്ന ഒരു നല്ല അന്തരീക്ഷമാണ് കൊല്ലം ക്യാമ്പസ് എന്ന് പറയുന്നത്. അത്രത്തോളം ഒരു വെൽക്കമിംഗ് ആണ് ഇവിടുത്തെ ആംബിയൻസ്. ഫാക്കൽറ്റീസിനെ പറ്റിയൊക്കെ എന്താ അഭിപ്രായം? ഫാക്കൾട്ടീസ് എന്ന് വെച്ചാൽ ഭയങ്കര സപ്പോർട്ടീവ് ആണ്. ഇപ്പൊ ഫിസിക്സും കെമിസ്ട്രിക്ക് ആയാലും ഭയങ്കര കൺസെപ്റ്റ് ഒക്കെ നല്ലോണം കൊച്ചുകുട്ടികളെ പഠിപ്പിക്കുന്ന കണക്ക് നല്ല, നമുക്കൊരിക്കലും ബോറടിക്കില്ല. നമ്മൾ ആ സബ്ജക്ട്സിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതാണ് പ്രത്യേകം. അതെന്ന് വെച്ചാൽ നീറ്റ് ഒരു വലിയൊരു കടമ്പയാണ്, അങ്ങനെ തോന്നിക്കാത്ത രീതിയിൽ ഭയങ്കര ഫ്രഷ് ആയിട്ടാണ്, ഒരു ടെൻഷനും ഇല്ലാതെ തന്നെയാണ് പോകുന്നത്. പിന്നെ മിസ്സുമാരായാലും നമ്മൾ ക്ലാസ് ടീച്ചേഴ്സ് ഉണ്ട്, അത് വാക്കുകളിൽ അതീതമാണ്. നമ്മളിപ്പോ ഡൗൺ ആവുന്നത് കണ്ടു കഴിഞ്ഞാൽ തന്നെ അവർക്ക് മനസ്സിലാവും, വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യും, അപ്പൊ തന്നെ നമുക്ക് ഭയങ്കര ഫ്രഷ് ആവുകയും പഠിക്കും. ക്ലാസിന്റെ ഷെഡ്യൂൾ ഒക്കെ എങ്ങനെയാ മോനെ, ഇവിടുത്തെ ക്ലാസിന്റെ ടൈം ടേബിൾ ഒക്കെ? ഞാനിപ്പം ഹോസ്റ്റലിലാണ്, അപ്പൊ നമ്മള് അവിടെ ഒരു ഫുഡ് ഒരു 7 o'clock ആ ഒരു ടൈം കഴിഞ്ഞ് നമ്മള് നേരെ വണ്ടിയില് ഇവിടെ വരും. രണ്ട് ട്രിപ്പായിട്ട് നമ്മള് വരും. പിന്നെ ഒരു 8 o'clock ഇവിടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ഫസ്റ്റ് ബ്രേക്ക് 10:30, എന്നിട്ട് ഒരു 15-20 ബ്രേക്ക് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ക്ലാസ്സിൽ കയറും. പിന്നെ 12:30 ആകുമ്പോൾ ലഞ്ച് ടൈം, അത് കഴിഞ്ഞിട്ട് നമ്മള് വീണ്ടും ക്ലാസ്സിൽ. ചിലപ്പോൾ ഉച്ചവരെ ആയിരിക്കും, ചിലപ്പോൾ ഈവനിങ് വരെ കാണും. ഇവിടുത്തെ ഫെസിലിറ്റീസ് ഒക്കെ, നമുക്ക് ലൈബ്രറി ഫെസിലിറ്റി ഒക്കെ ഉണ്ടോ? റെഫറൻസ് ഒക്കെ ഉണ്ടോ? ലൈബ്രറിയെ പറ്റി പറയണമെങ്കിൽ അതൊരു ലൈക്ക് ഭയങ്കരമായിട്ട് പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് നമ്മുടെ ലൈബ്രറി. നമുക്ക് ഇരുന്നാണേലും നമുക്ക് ഭയങ്കരധികം ഒരു എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഈ ഒരു ക്യാമ്പസ് തന്നെ ഭയങ്കര എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ക്യാമ്പസ് ആണ്. പിന്നെ റെഫറൻസിനെ പറ്റി പറയുകയാണെങ്കിൽ ആദ്യമൊക്കെ ഐ ജസ്റ്റ് ഹെസിറ്റേറ്റഡ്, റെഫറൻസ് ഭയങ്കരമായിട്ട് വന്നു കഴിഞ്ഞാൽ പഠിക്കാൻ പറ്റുമോ, ബാക്കിയുള്ളവർ ഇരുന്ന് പഠിക്കുന്നതല്ലേ, അപ്പം നമുക്ക് ആ ഒരു ഇതുവരെ ഇരുന്നിട്ടില്ലാത്തതുകൊണ്ട് പുതിയൊരു സിസ്റ്റം പോലെ തോന്നിയിട്ടുള്ളത്. പക്ഷേ റെഫറൻസിലിരിക്കുമ്പോൾ നമുക്ക് ഇച്ചിരി മടി തോന്നിയാലും ബാക്കിയുള്ളവരൊക്കെ ഇരുന്ന് പഠിക്കുന്ന കാണുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ടൊരു ഒരു തൊര വന്ന് കയറും പഠിക്കാനായിട്ട്. അപ്പം അത് ഭയങ്കരധികം ഒരു യൂസ്ഫുൾ സിസ്റ്റം ആയിട്ടാണ് തോന്നിയിട്ടുള്ളത് റെഫറൻസ്. പിന്നെ മറ്റു ക്ലാസ്സുകളൊക്കെ ഇ-ലേൺ അങ്ങനെയുള്ള ക്ലാസ്സുകളൊക്കെ ഉണ്ടാവില്ലേ? നമുക്ക് ബ്രില്യൻ്റ് കുറെ ആപ്പുകളൊക്കെ ഉണ്ടാവില്ലേ, അതുപോലെ എക്സാംസ്, അതിനെ പറ്റിയൊക്കെ എന്താ, നല്ല നല്ല സപ്പോർട്ടീവ് ആണോ അതൊക്കെ? അതൊക്കെ എന്തെങ്കിലും ഉപയോഗം ഉണ്ടോ, യൂസ്ഫുൾ ആണോ അതൊക്കെ? ആ അപ്പം ഇ-ലേണിംഗ് ആപ്പ് എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ അത് കുറെ എക്സാംസ് ഉണ്ട്, അതിൻ്റെ അകത്ത് കുറെ ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷൻസ് ഉണ്ട്, അതിൻ്റെ അകത്ത് പിന്നെ പ്രീവിയസിലെ കുറെ ക്ലാസ്സസ് ഉണ്ട്. അപ്പോഴാണ് നമുക്ക് ഇപ്പം ഏത് ക്ലാസ് വേണമെങ്കിലും അതിൻ്റെ അകത്ത് കാണാം. അപ്പം നല്ല ഹൈ ലെവൽ ഫാക്കൽറ്റീസ് ഉള്ള റെക്കോർഡ് ക്ലാസ് ഒക്കെ ഉണ്ടോ? ആ റെക്കോർഡ് ക്ലാസ്സസ് ഉണ്ട്, പിന്നെ ലൈവ് ക്ലാസ്സസ് ഉണ്ട്. ഈ ഇ-ലേണിംഗ് ആപ്പിൽ തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ട് തോന്നിയത് അതിൻ്റെ അകത്ത് എക്സാംസ് ആണ്. അതിൻ്റെ അകത്താണെങ്കിൽ ലെവൽ 1, ലെവൽ 2, ലെവൽ 3, ലെവൽ 4 എക്സാംസ് ഉണ്ട്. അപ്പം നമ്മൾ ഓരോ വട്ടം എഴുതുമ്പോഴും നമുക്ക് ഇച്ചിരി മാർക്ക് കുറഞ്ഞാൽ പോലും ഈ ബാക്കിയുള്ളവർ എത്ര പേര് എഴുതിയിട്ടുണ്ടെന്ന് കാണാം. അതിൻ്റെ അകത്താണെങ്കിൽ അപ്പം നമുക്ക് വീണ്ടും വീണ്ടും കോമ്പറ്റീഷൻ എഴുതാൻ തോന്നും. പിന്നെ അതിൻ്റെ അകത്ത് വേറെ എന്ന് പറഞ്ഞാൽ പിന്നെ ക്ലാസ് സെക്ഷൻസ് ഒക്കെ വരാറുണ്ട്, റെക്കോർഡ് സെക്ഷൻ. റെക്കോർഡ് സെക്ഷൻ പിന്നെ അത് തന്നെ ഹൈ ലെവൽ ക്വാളിറ്റി ഉള്ള സാർമാരാണ് ക്ലാസ് എടുക്കുന്നത്. അവരാണെങ്കിൽ നല്ല ക്ലാസ് ഒക്കെ എല്ലാം അടിപൊളിയായിട്ട് മനസ്സിലാവും. വീഡിയോ ക്വാളിറ്റി ഒക്കെ അടിപൊളിയാണ്. പിന്നെ അതിൻ്റെ അകത്ത് പിന്നെ ഡൗട്ട് ക്ലിയർ സെക്ഷൻ, നമുക്കാണെങ്കിൽ എത്ര ഡൗട്ട് ഇട്ടാലും നമുക്ക് മിനിറ്റുകളൊക്കെ നമുക്ക് അതിന്റെ ആൻസർ കിട്ടും. ബാക്കി പിന്നെ ക്ലാസ്സുകളൊക്കെ അങ്ങനെ PDF നോട്ടുകളൊക്കെ കിട്ടുമോ, അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? ആ PDF നോട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതും ഈ ഹൈ ക്വാളിറ്റി ഫാക്കൽറ്റീസ് തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അവരാണെങ്കിൽ നമുക്ക് അതിന്റെ അകത്ത് നമുക്ക് അങ്ങനെ മനസ്സിലാവാത്ത കാര്യങ്ങളൊന്നും ഇല്ല, നമുക്ക് എല്ലാം മനസ്സിലാവും അതിന്റെ അകത്തുള്ള. വേറെ നമുക്ക് എക്സ്റ്റേണൽ ആയിട്ട് നമുക്ക് വേറെ ഒന്നും റെഫർ ചെയ്യേണ്ടി വരത്തില്ല. ഇപ്പൊ ഈ വീക്കിലെ എക്സാമിന്റെ കാര്യങ്ങളൊക്കെ, അതിനെ പറ്റിയൊക്കെ എന്താ, നമുക്ക് മോഡൽ എക്സാംസ് ഉണ്ടല്ലോ, എനിക്ക് ഫീൽ ചെയ്ത ഒരു കാര്യം പറഞ്ഞാൽ ബ്രില്യൻ്റിലെ ഏറ്റവും ഹൈലൈറ്റ് ആണ് ഇവിടുത്തെ വീക്കിലി എക്സാം ആണ്. കാരണം വീക്കിലി എക്സാമിൽ നമുക്ക് മാർക്ക് ഒരു സെക്കൻഡറി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പലപ്പോഴും നമ്മൾ ഒരാഴ്ച എന്തുമാത്രം ടോപ്പിക് പഠിച്ചു, അത് എത്രത്തോളം നമുക്ക് കവർ ചെയ്യാൻ പറ്റി എന്നുള്ളത് നമുക്ക് വീക്കിലി എക്സാമിലൂടെ നല്ലോണം അസസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി നമുക്കതിനകത്ത് എന്ത് ആഡ് ചെയ്യണം, അതേപോലെ തന്നെ വീക്കിലി എക്സാം കഴിഞ്ഞിട്ട് നമുക്ക് ആ ക്വസ്റ്റ്യൻസ് കറക്ഷൻ ബുക്കിൽ എഴുതി വെച്ചിട്ട് പിന്നീട് റെഫർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം വീക്കിലി എക്സാം ആക്ച്വലി നമ്മുടെ ഈ ഒരു ജേർണിയിൽ എനിക്ക് നല്ലൊരു മൈൽ സ്റ്റോൺ ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഇവിടെ ഹോസ്റ്റൽ ഫെസിലിറ്റി ഉണ്ടോ? ആ ഞാൻ ഹോസ്റ്റലിലാണ് നിൽക്കുന്ന. അറ്റ്മോസ്ഫിയർ ഹോസ്റ്റലൊക്കെ എങ്ങനെയുണ്ട്? ഹോസ്റ്റൽ പറഞ്ഞാൽ നമ്മള് എനിക്ക് എന്റെ ഒരു രണ്ടാമത്തെ വീട് പോലെ തന്നെയാണ് ഹോസ്റ്റലിൽ തോന്നുന്നത്. അത്ര നല്ലൊരു എന്റെ ഹോസ്റ്റൽ ഇവിടെ ക്യാമ്പസിനോട് അടുത്താണ്. ഇപ്പൊ നടന്നു പോകുന്ന വരുന്ന ദൂരം 7 മണി വരെ ഇവിടെ റെഫറൻസിന് ഇരിക്കാറുണ്ട്. അപ്പം പിന്നെ നമ്മുടെ വാർഡന്മാരെ പറ്റി പറഞ്ഞ ജെയ്സൺ സാറും അലോഷി സാറും ആണ്, രണ്ടുപേരും ഭയങ്കര സപ്പോർട്ടാണ്. നമ്മൾ അതൊക്കെ ഹോസ്റ്റലിൽ കാണിരുന്നൊന്ന് ഉറങ്ങിപ്പോയി, നമ്മളെ വന്ന് വിളിച്ച് പഠിക്ക്, നമുക്ക് മാർക്ക് പറഞ്ഞാൽ നമ്മളെ മാറ്റി നിർത്തി എങ്ങനെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു തരും. ലൈക്ക് നമ്മുടെ ഒരു ഫാമിലി മെമ്പേഴ്സിനെ പോലെ നമ്മളെ കണ്ട് അത്രയും കെയർ ചെയ്യുന്ന വാർഡന്മാരാണ് ഞങ്ങളെ. പിന്നെ പറയണമെങ്കിൽ ഹോസ്റ്റലിൽ ബാക്കിയുള്ള കുട്ടികളെല്ലാം പഠിക്കുന്നതായിട്ട് നമുക്ക് പഠിക്കാൻ തോന്നുന്നുണ്ട്. എല്ലാം കൊണ്ടും നല്ല ആംബിയൻസ് ആണ്.
എന്താണ് നമ്മുടെ ഇവിടുത്തെ ഡയറക്ടർ സാറ് നമ്മുടെ കോർഡിനേറ്റർ സാർ, അപ്പൊ അവരെ പറ്റിയൊക്കെ എന്താണ് ഒരു അഭിപ്രായം, അവര് നിങ്ങളെ ഏത് തരത്തിലാണ് സപ്പോർട്ട് ചെയ്യുന്നത്? ഫസ്റ്റ് പിന്നെ ഈ കോർഡിനേറ്റർ എന്ന് ഫസ്റ്റ് പറയുമ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റ് പറയാനുള്ളത് ഈ പ്രദീപ് സാറിനെ സന്തോഷ് സാറിനെ കുറിച്ചാണ്. ഓരോ വീക്കിലെ എക്സാമിന് ശേഷവും പ്രദീപ് സാറിന് സന്തോഷ് സാറൊക്കെ വരും. അപ്പൊ ഞാൻ ഈ പ്രദീപ് സാറ് ക്ലാസ്സിൽ കയറുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടും. ശരിയല്ലേ? ആ സാറിന്റെ ചിരിയാണ് ഏറ്റവും എനിക്ക് പോസിറ്റീവ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പൊ സാറ് ക്ലാസ്സിൽ വന്നിട്ട് ഏറ്റവും ബാക്കിൽ നിൽക്കുന്ന പോലും ഒരാളായ പോലും സാറിന്റെ വാക്കുകളിലൂടെ അത് മുന്നോട്ടെത്തും. അടുത്ത വീക്കിലെ എക്സാം വരെയുള്ള എനർജി സാർ തന്നിട്ടാണ് പോകുന്നത്. പിന്നെ സാറുമായിട്ട് നമുക്ക് പേഴ്സണൽ ആയിട്ട് സംസാരിക്കാം, പിന്നെ കോൾ ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് കോൾ ചെയ്യാൻ പറ്റും. സാറ് എപ്പോ കോൾ ചെയ്താലും സാർ എത്ര ബിസി ആണെങ്കിലും സാർ എടുത്ത് സംസാരിച്ച് നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചോദിച്ച് നമ്മളെ സമാധാനിപ്പിച്ച് വിടും. അങ്ങനെ അറ്റം കോൺഫിഡൻസ് സാറ് തരും. ഭയങ്കരമായിട്ട് അപ്പം നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് നമ്മുടെ ടീച്ചേഴ്സ് ഫാക്കൽറ്റീസിനെ പറ്റി? നിങ്ങളുടെ ക്ലാസ് ടീച്ചേഴ്സ് ഒക്കെ ഉണ്ടാവില്ലേ, അപ്പൊ അവരെ പറ്റിയൊക്കെ എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് നമ്മുടെ സാറിനെ ഒക്കെ പറ്റി? ക്ലാസ് ടീച്ചേഴ്സ് ഭയങ്കര ഫ്രണ്ട്ലി ആണ്. മിസ് തന്നെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് ഞങ്ങളോട് നിൽക്കുന്നത്. ക്ലാസ് ടീച്ചേഴ്സും അതുപോലെ തന്നെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ്. നമുക്കിപ്പോൾ മാർക്കൊക്കെ കുറഞ്ഞു കഴിഞ്ഞാലും വളരെയധികം കുഴപ്പമില്ല, സാരമില്ല, അടുത്ത എക്സാമിന് അവർ പറയുന്ന ഇപ്പോൾ പറഞ്ഞതുപോലെ നമുക്ക് ആ ഒരു വീക്കിലി നമുക്ക് എത്ര ടോപ്പിക് കവർ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് നമ്മൾ ആ മാർക്കിലൂടെ വരുന്നത്, റിഫ്ലക്ട് ചെയ്യുന്നത്. പക്ഷേ അപ്പോൾ ടീച്ചേഴ്സ് പറയുന്നത് സാരമില്ല, ഇത് നമുക്ക് ഒരു ഒരു സ്റ്റെപ്പാണ്, ഫസ്റ്റ് സ്റ്റെപ്പിൽ പോയി എന്ന് പറഞ്ഞിട്ട് നമ്മളത് റിപ്പീറ്റ് മീൻസ് നമ്മളത് വീണ്ടും ട്രൈ ചെയ്തില്ലെങ്കിൽ അത് ഫ്ലോപ്പായി പോകത്തേ ഉള്ളൂ. അപ്പൊ ട്രൈ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ടും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നത് ക്ലാസ് ടീച്ചേഴ്സ് തന്നെയാണ്. മോൾക്ക് എന്താണ് പറയാനുള്ളത്? ഞാനിപ്പോ ഹോസ്റ്റലിൽ ആയതുകൊണ്ട് തന്നെ നമുക്കിപ്പോ വീട് വിട്ട് നിൽക്കുമ്പോൾ കുറച്ച് ഹോം സിക്ക് ഒക്കെ ആവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇവിടെ ഞങ്ങളുടെ വാർഡൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഹന്നാ മിസ്സും അഞ്ജനാ മിസ്സും അവരൊക്കെ തന്നെ ആണെങ്കിലും കറക്റ്റ് നമ്മൾ വീട്ടിൽ എങ്ങനെയാണോ ആ ഒരു അറ്റ്മോസ്ഫിയർ തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. നല്ല സപ്പോർട്ടീവ്. നമുക്കിപ്പം കുറച്ച് മാർക്ക് നമ്മൾ കുറച്ച് താഴോട്ട് പോയാൽ തന്നെ അവരിപ്പോൾ എന്നും വരും, എന്നും വന്ന് ചെക്ക് ചെയ്തിട്ട് നമ്മളോട് പറയും സാരല്ല ഇനി അടുത്ത എക്സാം ഉണ്ട് അപ്പം അതിന് ഇമ്പ്രൂവ് ചെയ്താൽ മതി, മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യണം അതെന്നില്ലാന്ന് പറഞ്ഞപ്പം നമുക്ക് വീട്ടിൽ നിന്ന് കിട്ടുന്ന ആ ഒരു സപ്പോർട്ട് തന്നെ ഇവിടെയും അതിന് സിമിലർ ആയിട്ടുള്ള സപ്പോർട്ട് നമുക്ക് ഇവിടെ കിട്ടും. ഓക്കെ, സോ ഓൾ ഓവർ കൊല്ലം ബ്രില്ലിയന്റിനെ പറ്റി എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം? കൊല്ലം കണ്ടാ ഇല്ലം വേണ്ടാന്ന് പണ്ടുള്ളവർ പറയുന്ന പോലെ തന്നെയാണ്. കൊല്ലം ക്യാമ്പസ് എന്ന് പറഞ്ഞ പൊളിയാണ്. എന്നുവെച്ചാൽ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ടെൻഷൻ ഫ്രീ ആയിട്ട് നമ്മുടെ വീട്ടിലെ മെമ്പേഴ്സിനോട് പഠിക്കുന്നു. ഇവിടുത്തെ ഫ്രണ്ട്സ് ആയാൽ തന്നെയും കോമ്പറ്റിറ്റീവ് എക്സാമിന് നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ കൂടി ഇവിടുത്തെ ഉള്ള എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ് ആണ്. അതായത് ഒരാൾക്ക് മാർക്ക് കുറഞ്ഞ അടുത്ത ആൾ വന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും, അതുകൊണ്ട് ഇവിടെ എല്ലാവരും ഒരു എന്താ പറയുക ഒരു കുടുംബം പോലെ ഞങ്ങൾ പഠിച്ച് എൻജോയ് ചെയ്ത് പോവുകയാണ് കൊല്ലം ക്യാമ്പസ്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.